ഗസ ഞങ്ങൾ പിടിച്ചെടുത്തു. വടക്കൻ ഗസയെന്നും തെക്കൻ ഗസയെന്നും രണ്ടായി തിരിച്ചു. വടക്കൻ ഗസയിൽ ഞങ്ങൾ സമ്പൂർണ്ണ ആധിപത്യം നേടി. വടക്കൻ ഗസയിൽ ഹമാസ് പോരാളികൾ ഇപ്പോൾ ഇല്ല. വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ഓടി ഓടി ഒളിക്കുകയാണ് ഹമാസ് പോരാളികൾ. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഹമാസിൻ്റെ സൈനിക തലവനെ വധിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു, ഹമാസും സ്ഥിരീകരിച്ചു. അതിന് മറുപടിയും ഉണ്ടായിരിക്കുന്നു. 24 മണിക്കൂറുകൾ കൊണ്ടല്ല, മിനിമം 2 മണിക്കൂറുകൾ കൊണ്ടാണ് ഹമാസ് മറുപടി കൊടുത്തത്. ഇസ്രായേലിൻ്റെ ബുദ്ധികേന്ദ്രം, ഗസയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിൻ്റെ ബുദ്ധികേന്ദ്രം തകർത്തു. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ബുദ്ധികേന്ദ്രം തകർത്തു. ഇവിടെ നിന്നാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. ഇവിടെ നിന്നാണ് ഇസ്രായേൽ ഹമാസിനെതിരെ തിരച്ചിലുകൾ നടത്തുന്നത്. ഇവിടെ നിന്നാണ് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ കുതിര കയറുന്നത്. കരയുദ്ധത്തിൻ്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളുടെ വീടുകളും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ ഇടിച്ച് തകർക്കുന്നത് ഇവിടെ നിന്നാണ്. ആ ബുദ്ധികേന്ദ്രമാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഹമാസ്. ബുദ്ധികേന്ദ്രം, ഗസയിൽ പ്രവർത്തിക്കുന്ന സൈനിക കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നു. എന്തായാലും തങ്ങളുടെ സൈനിക തലവനെ വധിച്ചു, ഇസ്രായേൽ വധിച്ചു എന്നത് ഹമാസ് സമ്മതിച്ചു. അതിന് തിരിച്ചടി നൽകിയതും ഹമാസ് സമ്മതിച്ചു. അതിൻ്റെ തിരിച്ചടി അതിമാരകമായിരുന്നു. എത്ര ഇസ്രായേലികൾ അവിടെ മരണമടഞ്ഞു, ഇസ്രായേലി സൈനികർ അവിടെ മരണമടഞ്ഞു എന്നതിന് ഒരു കണക്കുമില്ലാത്ത രീതിയിലേക്ക് ഇസ്രായേൽ സൈനികർ മരണമടഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ശക്തമായ തിരിച്ചടിയാണ് ഹമാസ് ഇസ്രായേലിന് ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ, തങ്ങളുടെ പാവപ്പെട്ട പൗരന്മാരെ, ഗർഭിണികളെ, തങ്ങളുടെ ആരാധനാലയങ്ങളെ, വിശുദ്ധിയുടെ പ്രതീകമായ ആരാധനാലയങ്ങളെ ഒക്കെ നശിപ്പിക്കുന്ന ഇസ്രായേലിന് തകർപ്പൻ മറുപടി. അതാണ് ഹമാസ് കൊടുക്കുന്നത്. അടിക്ക് തിരിച്ചടി. ഒരടി ഹമാസിന് കിട്ടിക്കഴിഞ്ഞാൽ 2 അടി അങ്ങോട്ട് കൊടുക്കുന്ന രീതി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഇതാണ് ഹമാസിൻ്റെ രീതി. പണ്ടത്തെ ഹമാസല്ല ഇപ്പോഴത്തെ ഹമാസ് എന്ന് ഇസ്രായേൽ ഏകദേശം തലകുലുക്കി സമ്മതിച്ചു. പണ്ട് ഹമാസിൽ കയറി നിറങ്ങിയിട്ട് പോകാമായിരുന്നു, പക്ഷേ ഇപ്പം നിറങ്ങാൻ പറ്റൂല, തിരിച്ചടി കിട്ടും. നെതന്യാഹു തന്നെ സമ്മതിച്ചു. മാസങ്ങളോളം യുദ്ധം നീണ്ടു നിൽക്കും. അത് നെതന്യാഹുവിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. 2 ദിവസം കൊണ്ട് ഗാസയെ കീഴടക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് നെതന്യാഹു. ഹമാസിനെ തേച്ച് കളയും, വടിച്ച് കളയും എന്നൊക്കെ പറഞ്ഞതാണ് നെതന്യാഹു. ഒന്നും സംഭവിച്ചിട്ടില്ല. വടക്കൻ ഗാസയിൽ ഹമാസ് ഉണ്ട്. അതിൻ്റെ തെളിവാണ് ഈ ഇസ്രായേലിൻ്റെ ബുദ്ധികേന്ദ്രം തകർത്ത് തരിപ്പണമാക്കിയത്. ഇതോടുകൂടി വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആകെ മൊത്തം അങ്കലാപ്പിലാണ്. അവരുടെ സൈനിക ഉദ്യോഗസ്ഥർ, നിരവധി പേർ കൊല്ലപ്പെട്ടു. അതൊക്കെ മറച്ചു വെച്ച് ലോകത്തിന് മുമ്പിൽ വീരന്മാരാകാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ബുദ്ധികേന്ദ്രം ഹമാസ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു.